ഹലോ ആൻഡ് വെൽക്കം ടു ഡ്രീമി ടു ഇറ്റ്. നിങ്ങൾ അതിമനോഹരമായ ഒരു പുഴയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പുഴ ഒറിജിൻ ചെയ്യുന്നത് എവിടെയാണെന്നോ അല്ലെങ്കിൽ എവിടെയാണ് ഉത്ഭവിക്കുന്നതെന്നോ അത് പോണ വഴികൾ ഏതെന്നോ എവിടെയൊക്കെ അതിന് സ്പീഡ് കൂടുമെന്നോ കുറയുമെന്നോ ഒന്നും അതിനറിയാതെ അത് വന്ന് കടലിലേക്ക് പതിക്കുകയാണ്. അപ്പോൾ ലക്ഷ്യബോധമില്ലായ്മയുടെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ പുഴ എന്ന് പറഞ്ഞത്. അതേ പുഴ ഉള്ള ഈ ഒരു പ്രകൃതിയിൽ തന്നെ ഒരു ഇരയെ ഫോക്കസ് ചെയ്തിട്ട് അതിന് പിന്നാലെ പായുന്ന ഒരു പുലിയെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ലക്ഷ്യം ഉള്ളതും ലക്ഷ്യം ഇല്ലായ്മയും അത് നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പം ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ തിങ്ക് ലൈക്ക് എൻ്റെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്ന്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ആ ഒരു 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 പുലി അതിൻ്റെ ശൗര്യം അതിൻ്റെ എനർജി കൊണ്ട് അതിനെ നമ്മൾ അഡ്മയർ ചെയ്യുന്നു അത്രക്കുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തന്നെ നമ്മൾ ഈ ഒരു പുഴയെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ലക്ഷ്യബോധമില്ലാതെ ഒഴുകുന്ന ഒരു പുഴയെ നമ്മൾ കാണുന്നുണ്ട്. സോ ഈ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ചോയ്സസ് ആണെന്ന് ഞാൻ പറയും. അതായത് എനിക്ക് ഇന്നതാവണം, ലൈക്ക് എനിക്കൊരു അംബീഷ്യസ് ഒരു ഗോളുണ്ട്, ഈ ഒരു ഗോളിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കംസ് വരുന്നത് വരട്ടെ, എനിവേ ഐ എം ഗോയിങ് ടു ലീവ് മൈ ലൈഫ് ലൈക്ക് ദിസ്. അന്നത്തെ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു, കാശുണ്ടാക്കുന്നു, അങ്ങനെയുള്ള സിമ്പിളായിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ബട്ട് ആൻഡ് ഈ ബോത്ത് ഓഫ് ദീസ് ആർ പാർട്ട് ഓഫ് നേച്ചർ, ഐ തിങ്ക് സോ. ആൻഡ് ഇങ്ങനെ ഒരു ഇതിനോട് ഞാൻ ഒട്ടും യോജിക്കില്ല. ലൈക്ക് ഒരു മനുഷ്യന് ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ, ആ ലൈഫ് കൊണ്ട് അർത്ഥമുള്ളൂ. യു എവറി ലൈഫ് ഈസ് പ്രഷ്യസ്, എവറി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ദ വേ ഇറ്റ് ഈസ്. ഇപ്പോൾ തന്നെ ഞാനിത് എവിടെയാണ് കേട്ടതെന്ന് എനിക്കറിയില്ല, ബട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ശിലായുഗം ആയിട്ടുള്ള നമ്മുടെ ആകെയുള്ള കണക്ഷൻസ് പറഞ്ഞാൽ കുറച്ച് അസ്ഥികളും അതുപോലെ തന്നെ ഈ ഒരു പെയിൻറ്റിങ്സ് പോലുള്ള സംഗതികളാണ്. ഈ പെയിൻറ്റിങ്സൊക്കെ ഇപ്പോൾ ലോകങ്ങളായ ഉള്ള ആൾക്കാർ മുഴുവൻ അത് ഫോക്കസ് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാധനമാണ് ഈ പെയിൻറ്റിങ്സ്. ആ സമയത്ത് ഓൾഡൻ ഏജിലുള്ള ശിലായുഗത്തിലൊക്കെ ഉള്ള പെയിൻറ്റിങ്സ്. പക്ഷേ ഒരു പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മുടെ ആ ഒരു പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് ചിലപ്പോൾ വെറും വ്യർത്ഥമായൊരു പണിയായിരിക്കും, ഒരു ഫോക്കസ് ഇല്ലാത്തൊരു പണിയായിരിക്കും. അതായത് ആ വീട്ടിലേക്കുള്ള ആഹാരം ആ ഒരു സമയം ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് പടം വരയ്ക്കുന്നു പറഞ്ഞാൽ ഒരു പക്ഷേ അതൊരു ഒരു നോൺ വാല്യൂ, ഒരു വാല്യൂ കൽപ്പിക്കപ്പെടാത്ത ഒരു സംഭവമായിരുന്നു കാണും. ഔട്ട് ഓഫ് പാഷൻ, ഔട്ട് ഓഫ് ലവ് സം പേഴ്സൺ സ്റ്റാർട്ട് ഡ്രോയിങ് ഇറ്റ്, അനദർ പേഴ്സൺ കെയിം ആൻഡ് ഡ്രോയിങ് ഇറ്റ്, അങ്ങനെ അങ്ങനെ വരയ്ക്കാൻ ശ്രമിച്ചു. ബട്ട് എങ്കിൽ കൂടിയും ഇപ്പോൾ നമുക്കതിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഭയങ്കരമാണ്. അതുപോലെ ദിസ് ഈ വാല്യൂ എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചില സാധനങ്ങൾക്ക് ചില സമയത്ത് ഭയങ്കര വാല്യൂ ആയിരിക്കും, ചില സമയത്ത് അത് മാറും, ചില സമയത്ത് തിരിച്ച് വരും. എനി എവറിതിങ് ഈസ് ലൈക്ക് ദാറ്റ്. സോ നമ്മൾ ഒരു ലൈഫ് എങ്ങനെ ജീവിച്ചാലും ആ ലൈഫിനെ അതിൻ്റേതായ റെസ്പെക്റ്റ് കൊടുക്കുക. ഐ തിങ്ക് എല്ലാ ലൈഫിനും ഒരേ റെസ്പെക്റ്റ് കൊടുക്കുക. ഡോണ്ട് ഈ ഒരു ഷോർട്ടിങ് വെക്കല്ലേ, ഓൾവേസ് ഗിവ് ഈക്വൽ റെസ്പെക്റ്റ് ആൻഡ് ഈക്വൽ ലവ് ടു എവരി വൺ. അവരവരുടെ ഇഷ്ടമുള്ള പാത്തിൽ അവരവർ ജീവിക്കട്ടെ, അവർക്ക് വേണ്ടുന്നത് പോലെ അവർ ജീവിക്കട്ടെ, അവരുടെ ചോയ്സ് അല്ലേ. നമുക്കിപ്പോൾ ഒരു തീം പാർക്കിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ റോളർ കോസ്റ്റർ റൈഡിൽ പോകണോ, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞ് ഈ ടീ കപ്പ് പോലെ ചെറുതായിട്ട് ഇങ്ങനെ കറങ്ങുന്ന കുഞ്ഞ് റൈഡ്സിലേക്ക് കയറണം, എന്നൊക്കെ നമ്മുടെ തീരുമാനമല്ല, നമ്മുടെ ചോയ്സ് അല്ലേ. അത് രണ്ടും മറ്റത് ചെയ്യുന്നതും ഭയങ്കര മിടുക്കനൊന്നും ഈ ചെയ്യുന്നതും അങ്ങനെ അല്ലെന്നല്ല. ഇതാണ് എൻജോയ് ചെയ്യുന്ന ചില ആൾക്കാർ, അത് എൻജോയ് ചെയ്യുന്ന ചില ആൾക്കാരും, രണ്ടിനും അവരുടേതായ പോസിറ്റീവ്സ് ഉണ്ട്, അവരുടേതായ വാല്യൂ ഉണ്ട്. സോ ഡോണ്ട് ജഡ്ജ് പീപ്പിൾ ബൈ വാട്ട് ദേ ആർ എയ്മിങ് അറ്റ്, വാട്ട് ദേ വാണ്ട് ടു ഡു ഇൻ ലൈഫ്, വാട്ട് ദേ ആർ ഇഫ് ദേ ആർ ഹാർഡ് വർക്കിംഗ് ടു ദെയർ ഗോഡ്. നോ, ഇഫ് ദേ വാണ്ട് യു കാൻ ദേ ക്യാൻ ഡു ദാറ്റ്, ഇഫ് ദേ ഡോണ്ട് വാണ്ട് ദേ അത് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയേ ഉള്ളൂ. സോ അതാണ് എനിക്ക് പറയാൻ തോന്നിയൊരു ടിപ്പ്. ഞാൻ ഇത് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഡിസ്കഷൻ വന്നതാണ്, ആൻഡ് അതെനിക്ക് ജസ്റ്റ് ഷെയർ ചെയ്യാൻ തോന്നി, അത് ഷെയർ ചെയ്യാണ്. ഓക്കെ, സോ ഇതെന്തെങ്കിലും നിങ്ങൾക്ക് വാല്യൂ നിങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ജസ്റ്റ് ഗിവ് എ ലൈക്ക്.